ചങ്ങാതിക്കൂട്ടം ഒരുക്കി നൽകിയ വീട് മുത്തശ്ശിക്കും ചെറുമകനും ഇനി തണലാകും. ആടൂർ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ തെങ്ങമം തോട്ടുവായിൽ ചന്ദ്രമതിക്കും ചെറുമകൻ അഭിനന്ദിനുമാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ജീവകാരുണ്യ പ്രവർത്തന മേഖലകൾക്ക് ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന ചങ്ങാതിക്കൂട്ടം വെൽഫെയർ അസോസിയേഷനാണ് മുത്തശ്ശിക്കും ചെറുമകനും വീട് നിർമ്മിച്ചു നൽകിയത്. അടൂർ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ തെങ്ങമം തോട്ടുവായിൽ ചന്ദ്രമതിക്കും ചെറുമകൻ അഭിനന്ദിനുമാണ് ചങ്ങാതിക്കോട് വീടൊരുക്കി നൽകിയത്. റവന്യൂ പുറംപോക്ക് സ്ഥലത്ത് കീറിപ്പറിഞ്ഞ ടാർപ്പാളിൻ മേൽക്കൂരയാക്കി അന്തിയുറങ്ങിയ ചന്ദ്രമതിയുടെയും ചെറുപ്പത്തിലെ മാതാപിതാക്കളെ നഷ്ടമായ ചെറുമകൻ അഭിനന്ദിൻ്റെയും ദുരിത ജീവിതം അറിഞ്ഞ ചങ്ങാതിക്കൂട്ടം പ്രവർത്തകരുടെ പ്രയത്നത്താലാണ് ചങ്ങാതിക്കൂട്ടം എന്ന പേരിട്ട് കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത്. നടൻ രജിത് കുമാർ വീടിന്റെ താക്കോൽ കൈമാറി. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മക്കുറുപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വളരെ കാലം വളരെ പ്രയാസത്തോടുകൂടി കഴിഞ്ഞ ഒരു കാലഘട്ടം, അതിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായ ചങ്ങാതിക്കൂട്ടം മുൻകൈ എടുത്തുകൊണ്ട് അവർക്കൊരു സാന്ത്വന പുരസ്കാരം എന്ന തരത്തിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തതിൽ ഏറെ സന്തോഷം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായി ഒരു വീട് എന്നുള്ളത്. അതിന്ന് അവരുടെ ജീവിതത്തിൽ അത് സാഫല്യമായിരിക്കുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ ചങ്ങാതി കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം, അവരവരുടെ കണ്ണുനീരൊപ്പുവാൻ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച് അല്ലെങ്കിൽ പ്രയത്നിച്ച് ഇത്രയും പൈസകൾ സ്വരൂപിച്ച് എന്തെങ്കിലും സ്ഥലവും വാങ്ങിക്കൊടുത്ത് അവർക്കൊരു ചെറിയ കിടപ്പാടും ഉണ്ടാക്കിക്കൊടുത്ത് എന്നുള്ളതിൽ അവരെ ഞാൻ ആദ്യമേ അഭിനന്ദിക്കുകയാണ്. അടൂർ SHO ഉപഹാരം സമ്മാനിച്ചു. ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് ബിബിൻ രാജു തെങ്ങമം അധ്യക്ഷത വഹിച്ചു. ഞങ്ങളുടെ സംഘടന വലിയ സംഘടനയൊന്നുമല്ല, ഏകദേശം 3-4 വർഷമായി തുടങ്ങിയ ഒരു സംഘടനയാണ്. കോവിഡ് കാലത്താണ് ഈ സംഘടന ആരംഭിച്ചത്. ഒരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പാണ് ആയിട്ടാണ് ഇത് തുടങ്ങിയത്. അന്ന് ഞങ്ങളെ കൊണ്ട് ഫസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞത് നാട്ടിലെ നമ്മൾ കോവിഡ് കാരണം എല്ലാവരും പേടിച്ച് ഭയന്ന് വീടുകളിലുള്ളിൽ താമസിച്ചിരുന്ന ഒരു സമയത്ത് നമ്മുടെ ആശുപത്രികളിലും പല കടത്തിണ്ടകളിലും മറ്റും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ആഹാരം കാത്ത് ഇരിക്കുന്ന ഒത്തിരി ജനങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യമാണ് നമുക്ക് എന്തുകൊണ്ട് ഇവരിലേക്ക് ഒരു നേരത്തെ പൊതിച്ചോറ് എത്തിച്ചുകൂടാ എന്ന്. ആ പൊതിച്ചോറിൽ നിന്ന് തുടങ്ങിയ ഈ സംഘടന ഇന്ന് ഏകദേശം 11 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഈ വീട്ടിലേക്ക് എത്തി. അനുരൂപ തെങ്ങമം, ജയപ്രകാശ് തെങ്ങമം, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തെങ്ങമം.